നമസ്കാരം. ഒരു നൂറ്റാണ്ട് മുൻപ് നടന്ന 1921 നിർബന്ധിത മതപരിവർത്തനങ്ങളും മതവെറിയിലുണ്ടായ കൊലകളും ഇന്നത്തെ ഹിന്ദുക്കൾക്ക് പൊറുക്കുകയോ മറക്കുകയോ ചെയ്തൂടെ? ഇന്നത്തെ മാപ്പിളമാർ പഴയതിന് എന്തു പിഴച്ചു എന്നീ ചോദ്യങ്ങൾ വളരെ പ്രസക്തിയുള്ളവയാണ്. പലതും ഒരു പരിധിവരെ പൊതുബോധത്തിൽ പുറത്തും മറന്നും തന്നെയാണ് മലബാറിലെ ഹിന്ദുക്കൾ ഇത്രയും കാലം സമരസപ്പെട്ട് ജീവിച്ചു പോന്നത്. എന്നാൽ സഖാക്കൾ രാഷ്ട്രീയ പ്രീണനത്തിനായി അത് കുത്തിപ്പൊക്കി പെൻഷൻ വാങ്ങിച്ചു കൊടുക്കലും മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ മഹത്വവൽക്കരിക്കുന്ന അപനിർമ്മിതികൾ പടച്ചുവിട്ട് പാഠ്യക്രമത്തിൽ ഉൾപ്പെടുത്തുകയും ഒരു തെറ്റിനെ മറുതെറ്റുകൊണ്ട് ന്യായീകരിച്ചെടുക്കാൻ വാദങ്ങൾ പഠിക്കുകയും ഇന്നത്തെ മാപ്പിളമാർ അതിനെ മഹത്വൽക്കരിച്ച് കലാസൃഷ്ടികളിലൂടെ പൊതുബോധത്തിൽ ആഘോഷമാക്കാൻ ശ്രമിച്ചപ്പോഴുമാണ് അത് പ്രശ്നമായത്, അതിനോട് പ്രതികരിക്കുക അനിവാര്യമായത്. പൊതുബോധത്തിൽ തെറ്റാണെന്ന് പരസ്യമായി അംഗീകരിക്കപ്പെടാത്ത ഒന്നും പ്രതീകാത്മക ക്ഷമാപണ ചേഷ്ടകൾ പോലും അനിവാര്യമല്ല എന്ന് തോന്നുന്ന എന്തും പൊറുക്കാനും മറക്കാനും അർഹമല്ല. അത് ആ ഓർമ്മകൾ ഊട്ടിയുറപ്പിക്കാൻ പ്രേരകമാവുക മാത്രമേ ചെയ്യുകയുള്ളൂ. സമകാലീന കേരളത്തിൽ സവർക്കറും ഗോൾവാൾക്കറും ഐത്തം കൽപ്പിക്കപ്പെടേണ്ട വർഗീയവാദികളാണെന്ന് വാദിക്കുന്നവർ തന്നെയാണ് മാപ്പിളലഹളയിലെ ജിഹാദ് പ്രഖ്യാപനത്തെയും നിർബന്ധിത മതപരിവർത്തനത്തെയും ക്ഷേത്രധ്വംസനത്തെയും സ്ത്രീകൾക്കെതിരെ നടന്ന അക്രമങ്ങളെയും ആകെ മൊത്തം തൃണവൽക്കരിച്ച് അവയ്ക്ക് നേതൃത്വം നൽകിയ വാര്യംകുന്നത്തിനെയും അലിമുസ്ലിയാരെയും സ്വാതന്ത്ര്യ സമര നായകരാക്കി ആഘോഷിക്കുന്നതെന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. ഇസ്ലാമിസ്റ്റ് വർഗീയ സംരംഭങ്ങളിൽ ശഹീദാകുന്നവരെ സത്യാനന്തര ചരിത്ര അപനിർമ്മിതികളിലൂടെ കേരളത്തിന്റെ പൊതുബോധത്തിലും രാഷ്ട്രീയത്തിലും വാഴ്ത്തപ്പെടേണ്ടവരും ആഘോഷിക്കപ്പെടേണ്ടവരുമാക്കുന്ന മലയാളിയുടെ ഈ സെക്യുലർ എക്കോസിസ്റ്റം തന്നെയാണ് കേരളത്തിൽ മതേതരത്വം ക്രെഡിബിലിറ്റി ഇല്ലാത്ത രാഷ്ട്രീയ ജൽപ്പനം മാത്രമാണെന്ന തിരിച്ചറിവ് നമ്മൾക്ക് നൽകേണ്ടത്. നമ്മൾക്ക് ചുറ്റും മിതവാദികളെന്നും പുരോഗമനവാദികളെന്നും അവകാശപ്പെടുന്ന മലയാളി മുസ്ലിം സുഹൃത്തുക്കളിൽ എത്ര പേർ മലബാർ കലാപത്തിന്റെ വർഗീയതയും അതിന്റെ നേതാക്കളെയും ആഘോഷിക്കുന്നതിനും എതിരെ പരസ്യമായി ശബ്ദിക്കുന്നവരാണ്? അതൊരു സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല എന്ന് പറയുന്നവരാണ്. 21-ൽ ഊരിയ വാളും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള സാമുദായിക ജാഥകൾ 100 കൊല്ലം മുൻപ് നടന്നതല്ല, ഇന്നത്തെ കേരളത്തിൽ നമ്മുടെ കൺമുൻപിൽ നടന്നതാണ്. സംഘി വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കുന്ന ഒരു പ്രമുഖ സാംസ്കാരിക നായകരോ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള രാഷ്ട്രീയക്കാരോ ലിബറൽ മുസ്ലിമുകൾ എന്ന് സ്വയം നെറ്റിപ്പട്ടം കെട്ടി നടക്കുന്നവരോ അതിനെ ശക്തമായ വാക്കുകളിൽ പരസ്യമായി ഇതുവരെ ഖണ്ഡിച്ചിട്ടില്ല. ഒരു മതേതര ഭരണകൂടം എന്ന നിലയ്ക്ക് പിണറായി സർക്കാരും പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസും സമൂഹത്തിന്റെ മോറൽ കോമ്പസ് ആകേണ്ട സാംസ്കാരിക നായകരും സാധാരണക്കാരായ മുസ്ലിമുകളും അപ്പോൾ കേരളത്തിലെ ഹൈന്ദവർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. മലബാറിലെ ഹിന്ദുക്കളുടെ മുറിവിൽ തോണ്ടി പഴിപ്പിക്കുന്നതിനെയാണ് അവർ അവഗണിക്കുന്നത്. മറന്നും പുറത്തും ഒരു വംശഹത്യയെ അതിജീവിച്ച ജനതയുടെ സഹിഷ്ണുതയാണ് അവർ പരിഹസിക്കുന്നത്. അത് സഹജീവികളായ കേരളത്തിലെ ഹൈന്ദവർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? മതേതര പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കുന്ന ഹിന്ദുക്കൾക്ക് നാഥനും നായയും ഉണ്ടാകില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ ഇത് ചെയ്യുന്നത്? കേരളത്തിലെ ഹൈന്ദവർക്ക് ഇതിന് രാഷ്ട്രീയമായി ഉത്തരം നൽകാൻ ഒരുമയില്ല എന്ന് അറിഞ്ഞുകൊണ്ടുള്ള വ്യക്തമായ വർഗീയ ചവിട്ടിമെതിക്കൽ തന്നെയാണിത് എന്നിരിക്കെ ചരിത്ര ദുരനുഭവങ്ങളുടെ ആണ്ടുസ്മരണ തന്നെയാണ് ഇതിനെതിരെ ഉത്തമമായ ഗാന്ധിയൻ പ്രതിരോധം. പൊറുക്കില്ല ഞങ്ങൾ വംശഹത്യ, നിങ്ങൾ ആഘോഷമാക്കുവോളം എന്ന് നിശ്ചയദാർഢ്യത്തോടെ ഉറക്ക പറയുക തന്നെയാണ് അഹിംസയിൽ അധിഷ്ഠിതമായ ഏറ്റവും ശക്തമായ മറുപടി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.